എൻ്റെ പേര് ആദിൽ. ഞാൻ ലാസ്റ്റ് ഇയർ 2023 ബ്രില്യൻ പാലയിൽ PQ2 ബാച്ചിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് സച്ചിൻ, എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാനും PQ2 ഞാനും ആദിലും ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ കൂടെ നിയാൻ പോൾസൺ, നിയയും ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ നിയ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു PQ2. ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS കോട്ടയം മെഡിക്കൽ കോളേജ് പഠിക്കുക. ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ അഡോപ്റ്റ് ചെയ്തിരുന്ന കുറച്ച് സ്റ്റഡി ടെക്നീക്സും ടിപ്സൊക്കെ ഷെയർ ചെയ്യാനാണ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു എക്സാമിലും തളരാതിരിക്കുക. അതായത് നല്ല മാർക്ക് കിട്ടിയാലും ചീത്ത മാർക്ക് കിട്ടിയാലും നമ്മൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുക. എനിക്ക് വളരെ നല്ല മാർക്ക് കിട്ടിയ ടൈംസ് ഉണ്ടായിരുന്നു, വളരെ ലോ മാർക്ക്സ് കിട്ടിയ ടൈംസ് ഉണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 500-550 റേഞ്ചിലും എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു. പിന്നെ അവസാനം ചില ഈസി ആയിട്ടുള്ള എക്സാംസിൽ 600-680+ കിട്ടിയിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ്, അതായത് ആദ്യം കിട്ടിയിരുന്ന മാർക്ക് ഞാൻ പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് പോയി. അവസാനം എനിക്ക് നീറ്റ് 2023 കിട്ടിയിരുന്ന മാർക്ക് 650+ ആണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കുക, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് നമ്മളുടെ വർക്കിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. എനിക്ക് അതിൽ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. എനിക്ക് അതിനോട് കൂടി ചേർത്ത് വെക്കാനുള്ളത്, നിങ്ങൾ എക്സാം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുക. ഈ വീക്കിലി എക്സാം ആയാലും നിങ്ങളുടെ മോഡൽ എക്സാം ആയാലും, ഇപ്പോൾ വീക്കിലി എക്സാമിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കുറേ ക്വസ്റ്റ്യൻസ് കാണും, അത് അന്ന് തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. എനിക്കത് വളരെ ഉപകാരപ്പെട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു എക്സാം കഴിയുമ്പോൾ അതിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, അത് പഠിക്കുക, അത് വളരെ ഹെൽപ്പ് ചെയ്യും. അവസാനമൊക്കെ ആകുമ്പോൾ നല്ല ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഞാനിപ്പോൾ 2-ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് 400-300 കിട്ടിയ എക്സാമുണ്ട്, 600-680 വരെ കിട്ടിയ എക്സാമുണ്ട്. നിങ്ങൾ ഒരു എക്സാം വളരെ പാടാണെന്ന് വെച്ച് വിഷമിക്കരുത്. നിങ്ങൾ അവസാനത്തെ മോഡൽ എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്താൽ കറക്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാകും. ഒരു 640 ഒക്കെ ആയിരുന്നു എനിക്ക് എൻ്റെ അവസാനത്തെ മോഡൽ എക്സാമിന് കിട്ടിയത്. എനിക്ക് അതേ മാർക്ക് തന്നെ നീറ്റിനും കിട്ടി, 645. ഇപ്പോൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുക, മോഡൽ എക്സാം ഒന്നും വിട്ടുകളയരുത്. വീക്കിലി എക്സാം ആയിരുന്നാലും മോഡൽ എക്സാം ആയിരുന്നാലും ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, വളരെ ഉപകാരമായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നീറ്റ് 2024 എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.